അല്ല, തനിക്ക് സ്വന്തമായിട്ട് വീടുണ്ടോ? ഉണ്ട് സർ. അതിന് എത്രയായി കാണും? അത് ആ അല്ല, അതിന് നല്ല ഭംഗിയും വിലയൊക്കെ ഉണ്ടാവും, കോടികൾ ചെലവിട്ടും കാണും. ഇതൊക്കെ അന്യന്റെ ബിൽഡിംഗ് അല്ലേ, അവരുടെ പണത്തിന് വിലയില്ലല്ലോ. കാണാം സൈറ്റ് എഞ്ചിനീയറെ, കാണേണ്ട രീതിയിൽ കാണാം. അത്ഭുതമായിരിക്കുന്നല്ലോ മാഡം, ഞാൻ മാഡത്തെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ പറ്റി എന്താ ഇത്ര ചിന്തിക്കാൻ? മാഡം വളരെ സ്മാർട്ടാണെന്ന് ചിന്തിച്ചത് ഞാൻ. സർ, ആ സുരേഷ് ചായ ഉണ്ടല്ലോ മാഡം. ശരി സർ. എന്താ മാഡം വന്നത്? സാറിനെ ഒന്ന് കാണാനും കേസുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ തരാനുമാ. ഞാൻ എല്ലാരെയും ചോദ്യം ചെയ്തു വരികയാണ്. അതിനു മുമ്പ് അന്വേഷണത്തിന് ഗുണം നൽകുന്ന വിവരങ്ങൾ തന്നാൽ അത്രയും നല്ലത്. ആ മാനേജർ കുറിപ്പുണ്ടല്ലോ, അയാളെ ശരിക്കൊന്ന് ശ്രദ്ധിക്കണം. അയാൾക്ക് കണക്കിൽ കവിഞ്ഞ സ്വത്തുണ്ടെന്ന എന്റെ ബലമായ സംശയം. അതുപോലെ ഇഷ്ടം പോലെ പണവും അയാൾ വളഞ്ഞ വഴിയിലൂടെ സമ്പാദിക്കുന്നുണ്ട്. പിന്നെ ഇത് നേരത്തെ പറയണ്ടേ? അയാളുടെ വീടൊക്കെ ഒന്ന് സെർച്ച് ചെയ്യുന്നത് നന്നായിരിക്കും, അവിടെ നിന്ന് എന്തെങ്കിലും ഒരു തെളിവ് കിട്ടാതിരിക്കില്ല. മാഡം പറഞ്ഞാൽ ശരിയായിരിക്കും. ഇനിയിപ്പോ ആ വഴിക്കേനെ മുന്നോട്ട് പോ. അയാള് 10-15 വർഷമായിട്ട് ആ കമ്പനിയുടെ മാനേജർ അല്ലേ? അതെ സർ, അതുകൊണ്ടാ അയാളിലേക്ക് എന്റെ സംശയം പോയത്. അയാൾ ഇവിടുത്തെ പല സ്റ്റാഫുകളെയും തെറ്റായ വഴിക്ക് നയിക്കുന്നുണ്ട്. അയാളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്തവരെ പ്രതിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. സാറിനെ പോലെ ഒരു ഓഫീസർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും. അത്രയ്ക്ക് ബ്രില്ലിയന്റ് ആണ് സർ. അതെങ്ങനെ മനസ്സിലായി? ഒരാളെ കാണുമ്പോ തന്നെ അയാളുടെ സ്വഭാവം വിലയിരുത്താൻ പറ്റുമല്ലോ സർ. ഞാൻ പറഞ്ഞല്ലോ സർ, ഞാൻ ആ കമ്പനിയിലെ ചാർജ് എടുത്തതേ ഉള്ളൂ. ഇതിന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. ഉറപ്പായിട്ടും യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരണം. സംശയം എന്താ? മാഡത്തിന്റെ സങ്കടം ഞാൻ തീർത്തു തന്നിരിക്കും. താങ്ക് യു സർ, ഇനിയും കാണാം. കാണണം. സാറേ, എന്നെ എപ്പോഴും വിടും സാറേ? നിന്നെ ഇനി വിടത്തേലടാ, പോക്കറ്റടിച്ച ഇത്രയും വലിയ കുറ്റം. മൂട് കളയാൻ വേണ്ടി ഓരോരുത്തന്മാർ വന്നോളും. എന്താ സുഭാഷേട്ട, പോലീസൊക്കെ? എന്തോ അറിയില്ല. എന്താ സാർ? കമ്പനിയിൽ ക്രമക്കേട് നടക്കുന്നുണ്ടെന്ന് മറ്റു പലരെയും പോലെ നിങ്ങൾക്കും പരാതി ഉണ്ടല്ലോ. അപ്പൊ പിന്നെ വിശദമായൊരു അന്വേഷണം നടത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു അന്വേഷണം നടത്തുമ്പോ ആരെ ഒഴിവാക്കാൻ പാടില്ല, സഹകരിക്കണം. അതിനെന്താ? പക്ഷേ അന്വേഷണവുമായി ആദ്യം വരേണ്ടിയിരുന്നത് ഇവിടെ ആയിരുന്നില്ല, മറ്റു പലരുടെയും വീട്ടിലായിരുന്നു. അയ്യോ, അത് തീരുമാനിക്കേണ്ടത് ഞങ്ങളല്ലേ. നമുക്ക് തോന്നും നമ്മൾ മാന്യന്മാരാണെന്ന്. എന്നുവെച്ചാ അവനവന്റെ പ്രവൃത്തിയെ അവനവൻ ഒരിക്കലും വിമർശിക്കാറില്ലല്ലോ. അത് ശരിയാ. അങ്ങനൊരു തോന്നലുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാ സഹകരിക്കേണ്ടെന്ന് പറഞ്ഞാൽ മതി. കമ്പനി നല്ല നിലയിൽ മുന്നോട്ട് പോണം, എനിക്ക് അത്രയേ ഉള്ളൂ. ഭാര്യയാണല്ലേ? അതെ. ഈ ഓർണമെന്റ്സ് ഒക്കെ ലോക്കറിലായിരിക്കും. വിവാഹത്തിന് തന്നതെന്ന് ഞാൻ വിറ്റിട്ടില്ല. ഓ, അപ്പോ കുറുപ്പ് സാറിന് അന്ന് നല്ല സ്ത്രീധനം കിട്ടി, ലോക്കറിൽ വെക്കാനും മാത്രം. അങ്ങനെയൊന്നുമില്ല സാറേ. ഏതായാലും ഞങ്ങൾക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം.
അതിനെന്താ? ആയിക്കോട്ടെ. സെർച്ച് സെർ. പിസി, നിങ്ങൾ മുകളിൽ നോക്ക്. ഓക്കെ സർ. നിങ്ങൾ ആ റൂമൊക്കെ ഒന്ന് നോക്ക്. ഇവിടെ ഒന്നുമില്ല സർ. ആ ഷെൽഫ് തുറക്ക്. തുറന്നോക്ക്. ഞാനിതുകൊണ്ട് ഇപ്പൊ അങ്ങോട്ട് വരണ്ട. ശരി, സാവകാശം വന്നാ മതി. എനിക്ക് അവനോട് ഇത് ചോദിക്കാനുണ്ട്. കുറുപ്പ് സാറേ, കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ കമ്പനിയിലെ പണം സാറോട് സൂക്ഷിക്കാറുണ്ടോ? ഇല്ല സർ. ഓ, അല്ലാതെ മറ്റെന്തെങ്കിലും മാർഗത്തിൽ വന്ന പണമോ? അങ്ങനെ ഇവിടെ പണം വരാറില്ല സർ. ഉറപ്പാണോ? അതെ. അപ്പൊ ഇവിടെ പണമൊന്നുമില്ല. എന്റെ അറിവിലില്ല സർ. മിസ്സിന്റെ അറിവിലോ? ഇല്ല സർ. എത്രയും നോക്കി സർ? 2005 കിട്ടാ. 10 ലക്ഷം വരും. 10 ലക്ഷം രൂപയോ? അതെ സർ. യോ സർ, ഇതെങ്ങനെ സർ ഇവിടെ? അത് തന്നെയാ ഞാനും ചോദിക്കുന്നേ. ഇത് നമ്മുടെ പോലീസിന്റെ കവറിലിട്ടോ. ഓക്കെ സർ. ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ മാനേജരുടെ വീട്ടില് ഇത്രയും തുക എങ്ങനെയാ വന്നത്? എനിക്കറിയില്ല സർ. നിനക്ക് അറിയില്ലല്ലേ? സത്യമായിട്ട് ഞങ്ങൾക്ക് അറിയില്ല സർ. ഓ, ഭർത്താവിന് ഭാര്യയുടെ സപ്പോർട്ട്. സാരമില്ല, വെച്ചേ. പണം വന്ന് എവിടെ നിന്നാണെന്നൊക്കെ ഞങ്ങൾ കണ്ടെത്തിക്കോളാം. ഏതായാലും തൊണ്ടി മുതൽ കിട്ടിയല്ലോ സാറേ. ആരോ ഇതിവിടെ കൊണ്ടുവച്ച് കെണിയപ്പെടുത്തിയതാ സാറേ. കമ്പനിയുടെ മുതൽ കട്ടതും പോരാ, ഇനി കഥകൾ മനഞ്ഞുണ്ടാക്കുന്നോടാ. സർ, നീയാണ് പ്രതിയെന്ന് കമ്പനിയിലുള്ള പലർക്കും അറിയാവടാ. അതുകൊണ്ട് തന്നെയാ നിന്റെ വീട് ആദ്യം സെർച്ച് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത്. സർ, ഇന്ന് വരെ സുഭാഷേട്ടൻ കമ്പനിയെ വഞ്ചിക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല സർ. ഇവൻ കക്കുന്നതിന്റെ ഭാരം അനുഭവിക്കുന്നത് നീയല്ലേ? അപ്പൊ നീ അങ്ങനെയല്ലേ പറയത്തുള്ളൂ. ദേ, ഇനി കൂടുതൽ സംസാരിച്ച നിന്നെയും കൊണ്ടുപോകും. ഇതിനൊക്കെ കൂട്ടുന്നതിന് ഞാനൊന്നും ചെയ്തിട്ടില്ല സർ. അതൊക്കെ നമുക്ക് സ്റ്റേഷനിൽ ചെന്ന് സംസാരിക്കാം. മാരകടി, ഭാര്യയുടെ മുമ്പ് തല്ലുകൊണ്ടെങ്കിൽ കേറാ ജീപ്പിലെ. സാറേ, ഡോ പിടിച്ചു കയറണോ? സാറേ, വരാൻ. പ്ലീസ് കൊണ്ടുപോയില്ല സർ. നിനക്കൊന്നും അറിയത്തില്ലെങ്കിൽ ഇവൻ പറയും കാര്യങ്ങള്. അപ്പൊ ഞാൻ നിനക്കൊന്ന് പറഞ്ഞുതരാം, കേട്ടല്ലോ.
ഹലോ സർ, എന്തായി? അയാൾ അറസ്റ്റ് ചെയ്തോ? തൊണ്ടമതിലും കിട്ടിയോ? താങ്ക് യു സർ, നന്നായി ചോദ്യം ചെയ്യണം. ഇതുവരെ അവൻ നടത്തിയ എല്ലാ ക്രമക്കേടുകളും കണ്ടെത്തണം. താങ്ക് യു സർ. വിജയിച്ചോ? അവനെ അറസ്റ്റ് ചെയ്തു. ആ, അതിനെന്ത് ഇത്ര അത്ഭുതം? പണം അകത്തിരിക്കല്ലേ, പിന്നെ അറസ്റ്റ് ചെയ്താലെന്താ? ഇനി ഇത് മറ്റെന്തെങ്കിലും ഗുലുമാല ആവോടാ. എന്ത് ഗുലുമാല്? ഇനി താനായിട്ട് നടന്നൊന്ന് വെളിപ്പെടുത്താതിരുന്നാ മതി. എടാ, ഇത് ആരെങ്കിലും അറിയോടാ? അറിയിച്ചാലേ അറിയൂ. തന്റെ നാവ് തന്നെ എനിക്ക് പേടി. അതിനൊന്ന് പൂട്ടി വെച്ചാ ഒരു കുഴപ്പമില്ല. അവന്റെ നടു ഒടിഞ്ഞു. സത്യസന്ധൻ ഇനി മര്യാദ പഠിച്ചോളും. ഉള്ള ജോലി പോയല്ലോ, ഇനി ആ മുഖം കാണണ്ടല്ലോ. കാണണ്ടാത്ത മറ്റൊരു മുഖം കൂടി അവിടെ ഉണ്ട്. അവളെയും ഞാൻ തുരത്തും. ഈ പ്രദേശത്തു നിന്ന് തന്നെ പോണ അവള്. ഇനിയിപ്പോ കാര്യങ്ങളൊക്കെ എന്റെ കോട്ടില്ല. ഗാന്ധാരിയമ്മയും മകളും വിവരങ്ങൾ അറിഞ്ഞു കഴിയുമ്പോ എന്നെ കൂടുതൽ വിശ്വസിക്കും. കമ്പനിയിൽ കൂടുതൽ അധികാരങ്ങൾ തരും. ചുരുക്കി പറഞ്ഞ പണം ഉണ്ടാക്കാൻ പറ്റിയ സാഹചര്യമാണ്. പക്ഷെ അതൊന്നും ബാങ്കിൽ കൊണ്ടിടാൻ പറ്റില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നതിന് ഒരു തെളിവ് ഞാനായിട്ട് തന്നെ ഇട്ടു കൊടുക്കാൻ പാടില്ല. എങ്കിലൊരു കാര്യം ചെയ്യ്, എന്റെ പേരിലേക്ക് ബാങ്കിൽ പണം ഇടറ. തന്റെ പേരിൽ പണം ഇടുന്നതും ഇടാത്തതും ഒരുപോലെയല്ലേ? ഇനിയിപ്പോ ഒന്നും സമ്പാദിക്കാനില്ലടോ. ദാനം കിട്ടിയ ജീവിതമാ, അതിനി പരമാവധി ആസ്വദിക്കണം. പണം കയ്യിലിരിക്കട്ടെ, അതുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. അഴിമതിക്കാരായ നല്ല സ്ട്രോങ് രാഷ്ട്രീയക്കാരെയും പോലീസ് ഓഫീസറിനെയും വരുതിയിൽ കൊണ്ടുവരണം. ലക്ഷങ്ങൾ എറിഞ്ഞു കൊടുത്തിട്ട് തന്നെ അവരുടെ ഒരു സപ്പോർട്ട് കിട്ടിയാ പിന്നെ പേടിക്കാനൊന്നുമില്ല. അവരാരാണെന്ന് കണ്ടെത്തണം. അതിന് താൻ എന്നെ സഹായിക്കണം. എടാ, നിന്നെ പോലുള്ള ഒരുത്തിനെ ആരെങ്കിലും സഹായിക്കൂടാ? എടോ, പണം കിട്ടുമെന്ന് അറിയുമ്പോ മയങ്ങാത്തവരായി ആരുണ്ടടോ? പോകേണ്ട രീതിയിൽ മുന്നോട്ട് പോയാൽ കിട്ടാനുള്ളത് കിട്ടും. ഇപ്പൊ തന്നെ കുറിപ്പിന്റെ കാര്യം കണ്ടല്ലോ, ചതിയനാണ് ഞാൻ, സത്യസന്ധനാണ് അവൻ. എന്നിട്ടും തീർച്ചില്ലേ അവൻ? അവന്റെ ഭാവി പോയില്ലേ? അതുപോലെ ഇനിയും കളികൾ ഒരുപാട് ബാക്കിയുണ്ട്. കൂടെ നിന്നാ മതി ഒരു പാവയെ പോലെ. ഞാൻ പറയുന്നത് അതേപടി അനുസരിച്ചാ മതി. ഏതായാലും ഈ സംഭവം ഞാൻ ഗാന്ധാരിയമ്മയെന്ന് അറിയിക്കട്ടെ. കഴിയുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ കുറുപ്പിനെ ഒന്ന് പോയി കാണണം. ലോക്കപ്പിൽ കിടക്കുന്ന ശത്രു, അതൊരു സുഖമുള്ള കാഴ്ച തന്നെയാ. അത് ഞാനൊന്ന് ആസ്വദിക്കട്ടെ. കാഞ്ഞ ബുദ്ധി തന്നെ ഇവന്. എന്താ എന്താ ശക്തി? എത്രയൊക്കെയായാലും ഞാനൊരു രാജകുടുംബത്തിലെ അംഗമാണ്. ക്ഷത്രിയന്റെ ബ്ലഡാ എന്റെ സിരകളിലൂടെ പോകുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ചതി ചെയ്താൽ അതെനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വിശ്വസ്തരെന്ന് കരുതുന്നവരായിരിക്കും ചിലപ്പോൾ യഥാർത്ഥ പ്രതികൾ. അതാണ് സത്യവും. അതെ, കമ്പനിയിൽ തിരിമറി നടത്തിയത് കാഷ്യറോ സൈറ്റ് എഞ്ചിനീയറോ അല്ല, മറിച്ച് കാലങ്ങളായി കമ്പനിയെ സേവിക്കുന്ന ആള് തന്നെയാണ്. കാവേരി കൺസ്ട്രക്ഷൻ കമ്പനിയിലെ പ്രിയപ്പെട്ട മാനേജർ സുഭാഷ് കുറുപ്പ്. ശക്തി എന്തായി പറയുന്നേ? അമ്മയ്ക്ക് വിശ്വാസമായിട്ടില്ലെന്ന് അറിയാം. അതുകൊണ്ട് നേരിട്ട് പോവാം, കാര്യങ്ങൾ ബോധ്യപ്പെടുത്താം. ഒരു പെട്ടിയിൽ ലക്ഷങ്ങൾ ഭദ്രമായി അടുക്കി വെച്ചിരിക്കുകയായിരുന്നു. പോലീസ് അത് റെയ്ഡ് ചെയ്ത് പിടിച്ചു. ഇനി അയാൾക്ക് ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും. അമ്മേ, കുറുപ്പങ്ങൾ അത്രയ്ക്കൊക്കെ താഴേക്ക് പോവോ? ഞാനും അത് ആലോചിക്കുന്നേ. ഞാനവിടെ ജിയമായി ജോയിൻ ചെയ്തപ്പോ മുതല് അയാൾ വിരളി പിടിച്ച് നടക്കുമായിരുന്നു. അപ്പോഴേ അറിയായിരുന്നു കള്ളൻ അയാൾ തന്നെയാണെന്ന്. അതുകൊണ്ടാ കേസ് ഫയൽ ചെയ്യാൻ ഞാൻ പറഞ്ഞത്. അല്ലാതെ കുറുപ്പിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും അമ്മ വിശ്വസിക്കില്ലല്ലോ. ഇപ്പോഴും ഇത് ഞങ്ങൾക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അറിയാം,
അയാളിപ്പോ പോലീസ് ലോക്കപ്പിലുണ്ട്. അമ്മയ്ക്ക് പോയാൽ കാണാം. വൃത്തികെട്ടവൻ. കമ്പനിയുടെ വെറും മാനേജര് മാത്രമായിരുന്നില്ല അയാള്, ഈ കുടുംബത്തിലെ ഒരംഗത്തെ പോലെയായിരുന്നു. എന്നിട്ടാണ് ഈ ചതി ചെയ്തിരിക്കുന്നത്? ഞാൻ ജിയമായി നിയമിതനായില്ലായിരുന്നെങ്കിൽ അയാൾ കമ്പനി മൊത്തത്തിൽ മുക്കിയനെ. എനിക്ക് കാണണോ അവനെ? ഈ രാത്രി തന്നെ പോവാൻ പോവാണോ? അതിനെന്താ കുഴപ്പം, ഞാനും കൂടെ പോവല്ലോ. മോളുടെ അച്ഛന്റെ കാലം തൊട്ട് ഈ കുടുംബത്തെ സേവിച്ചു നിന്നവനാ അദ്ദേഹം. മറ്റാരേക്കാളും വിശ്വസിച്ചവനാ. എന്നിട്ട് അവനാണ് ഈ പണി കാണിച്ചിരിക്കുന്നത്. സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്. ശക്തി വാ. ഞാനൊന്നും ചെയ്തിട്ടില്ല അമ്മേ, എനിക്കൊന്നും അറിയില്ല. ഇയാൾക്കൊന്നും അറിയില്ലെന്ന്? പിന്നെ എങ്ങനെയാടോ തന്റെ വീട്ടിൽ ഇത്രയും പണം വന്നത്? എന്താ താനൊന്നും മിണ്ടാത്തേ? എന്ത് പറയാനമ്മ, തെളിവ് സഹിതം ആളെ പിടിച്ചില്ലേ, പിന്നെ ഇനി എന്ത് പറയാൻ? ഇതിനെന്തോ ചതി ഉണ്ടമ്മേ. ചതി മാത്രമേ ഉള്ളൂ, അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, അതിനൊരുപാട് പഴക്കമുണ്ട്. കാവേരി മോളുടെ അച്ഛൻ വിശ്വസ്തനായിട്ട് കൂടെ കൂട്ടിയതാ. ഇയാള് കൂടെ ഉള്ളത് നമുക്കൊക്കെ സഹായമാകും ഗാന്ധാരി എന്ന് അദ്ദേഹം പറയുമായിരുന്നു. എന്നിട്ടാ ഈ പണി കാണിച്ചു വെച്ചത്. എന്നെങ്കിലും ഒരു ദിവസം അമ്മയ്ക്ക് സത്യം മനസ്സിലാവും. മനസ്സിലായടോ? എനിക്കെല്ലാം മനസ്സിലായി. ഇനി ഇതിനപ്പുറം ഒന്നും താൻ പറഞ്ഞു തരണ്ട. എന്നെന്തിനാ ദേഷ്യത്തിൽ നോക്കുന്നത്? ഞാൻ കമ്പനിയിലേക്ക് വന്നത് ഒരു ശുദ്ധികലശം നടത്താൻ തന്നെയാ. അത് തുടങ്ങിക്കഴിഞ്ഞു. കമ്പനിയിൽ കയറിക്കൂടിയ കരടുകൾ മാറ്റണമായിരുന്നു, അത് മാറ്റിക്കഴിഞ്ഞു. ജയിലാണ് തന്നെ കാത്തിരിക്കുന്നത്. ഇടയ്ക്ക് ജാമ്യത്തിൽ ഇറങ്ങിയാലും എന്റെ മുന്നിലേക്ക് വരരുത്. അമ്മ എന്റെ വീട്ടിലേക്ക് ഒന്ന് പോ, എന്നിട്ട് എന്റെ ഭാര്യയോടും മക്കളോടും ചോദിക്കേ അനധികൃതമായി ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന്. ഈ പണം വന്ന വഴി എനിക്ക് അറിയില്ലമ്മേ. പിന്നെ ആർക്കാടോ അറിയാവുന്നത്? ചോദിച്ചത് കേട്ടില്ലേ? മിണ്ടിപ്പോകരുത് നായെ. നിന്റെ ഭാര്യയും മക്കളും ഒക്കെ ഇനി അനുഭവിക്കാൻ പോകുന്നത്. ഒരുപാട് സഹായങ്ങൾ ചെയ്തു നിന്റെ കുടുംബത്തിന്, ഇനി അതുണ്ടാവില്ല. ഇപ്പോഴാരാന്ന് മനസ്സിലായല്ലോ യഥാർത്ഥ പ്രതി. പണക്കൊതിയൻ. ഒരു ദയാദാക്ഷിണ്യവും കാണിക്കണ്ട. കിട്ടേണ്ട ശിക്ഷ തന്നെ അയാൾക്ക് കിട്ടണം. നാളെ തന്നെ അയാളെ കോടതിയിൽ ഹാജരാക്കുകയും വേണം. ഇതുപോലത്തെ കള്ളന് കൂടെ പിടിക്കില്ല എന്നെ പോലൊരു പോലീസ് ഓഫീസർ. ഇനിയിപ്പോ അവനൊന്നും പറയാൻ പറ്റത്തില്ല. എന്നുവെച്ചാ ലക്ഷങ്ങളാണല്ലോ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത്. തെറ്റായ മാർഗത്തിലൂടെ സമ്പാദിച്ച പണമായതുകൊണ്ട് ബാങ്കിലിടാതെ വീട്ടിൽ സൂക്ഷിച്ചത്. ഇങ്ങനൊന്നും സംഭവിക്കുന്ന അയാൾ ചിന്തിച്ചു കാണത്തില്ല. എന്നിട്ടോ റാസ്കൽ കുറ്റം സമ്മതിക്കുന്നില്ല. സാരമില്ല, അവനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം. പത്തിരുപത് കൊല്ലമായി കമ്പനിയെ സേവിക്കുന്ന ആളായിരുന്നു സുഭാഷ് കുറുപ്പ്. അയാളാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതാണോ അമ്മേ സേവനം? ഇതിനോടകം അവൻ എന്തുമാത്രം പണം ഉണ്ടാക്കി കാണും. കമ്പനി ലാഭത്തില, അതുകൊണ്ട് ആരും ഒന്നും ശ്രദ്ധിക്കാതെ പോയത്. എന്നിട്ട് അവിടെ തിരിമറി നടക്കുന്നുണ്ടെന്ന് ആദ്യം പറഞ്ഞതും ഇവനാ. അത് ആൾക്കാരുടെ ശ്രദ്ധ തിരിക്കാനുള്ള അടവായിരുന്നു. അവന്റെ അടവൊക്കെ ഇതോടെ തീർന്നല്ലോ, ഇനി രക്ഷയൊന്നുമില്ല. കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ശരീരം ഒന്ന് ഇടിച്ചു പിഴിഞ്ഞ് ലെവലാക്കാം. അയാളെ മാത്രമല്ല അയാളുടെ കുടുംബത്തെയും ഒരുപാട് സ്നേഹിച്ചതാ ഞാൻ.
എന്നിട്ടാണ് ഇങ്ങനൊരു കൊള്ളരുതായ്മ എന്നോട് കാണിച്ചത്. സത്യം പറഞ്ഞാൽ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എനിക്ക് അയാളെ. അതുകൊണ്ടാ കണ്ടപ്പോ തന്നെ കർണക്കുറ്റി നോക്കി ഞാനൊന്ന് കൊടുത്തത്. പുതിയ ജി എം ചാർജ് എടുത്ത എന്റെ ഗുണമായതൊക്കെ. തീർച്ചയായും കമ്പനിയുടെ ഉയർച്ച മാത്രമാണ് എന്റെ ലക്ഷ്യം. ഞാൻ ജോയിൻ ചെയ്ത ശേഷം കമ്പനി വളർന്നു എന്ന് കേൾക്കുന്നത് വലിയ സന്തോഷമാണ്. ഇനിയിപ്പോ നല്ല വളർച്ചയുണ്ടാവും. എന്നുവെച്ചാ കമ്പനിയെ കാർന്നു തിന്നുകൊണ്ടിരുന്ന ആപത്തൊഴിഞ്ഞുപോയി. ഇനിയൊരു ശുദ്ധികലശം കൂടി നടത്തണം. മാഡത്തെ പോലെ ഒരാളുണ്ടെങ്കിൽ അതിന് കഴിയും. അമ്മ ധൈര്യമായിട്ടിരിക്കെ. അവനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചോളാം എത്രത്തോളം നഷ്ടം അവൻ കമ്പനിക്ക് വരുത്തി വെച്ചെന്ന്, അതിലാരൊക്കെ പങ്കാളിയായെന്നും. ശരി, അവന് വേണ്ടി വാദിക്കാൻ ഞാൻ വരില്ല. നിങ്ങൾക്ക് എന്തും ചെയ്യാം. പോകാം യാമിനി. അവൾ വന്നേ പിന്നെയാ കാര്യങ്ങൾ കൂടുതൽ വഷളായത്. ആ വിധി വരേണ്ടത് ഞങ്ങൾക്കല്ല, മറ്റു ചിലർക്കാ. ആ വിശ്വാസം എനിക്കിപ്പോഴും ഉണ്ട്. അല്ലെങ്കിൽ ജോലിക്കാണ് പ്രയാസം. നാൻ കൊണ്ടുപോകും മംഗലാപുരത്തേക്ക്. മോൾക്ക് ഇഷ്ടപ്പെട്ട ജോലി തെരഞ്ഞെടുക്കാം, പക്ഷേ ആദ്യം അവളെ ഒന്ന് കാണട്ടെ.